ടാക്സിൻ്റെ കാര്യത്തിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ചോദ്യം തെറ്റിപ്പോയി. സംസ്ഥാന സർക്കാരിനോട് സർവീസ് ടാക്സിനെ കുറിച്ച് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, സർവീസ് ടാക്സിനെ കുറിച്ച് ചോദിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനോടാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. അവിടെയാണ് നേരത്തെ ആന്റോ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ, സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ നിലവിൽ വീണയ്ക്കുണ്ടോ, അതാണ് ചോദ്യം. ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും 2017 ജൂലൈ 1st തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്യപ്പെടുമായിരുന്നു. അതെ, അത് സംഭവിച്ചില്ല. രജിസ്ട്രേഷൻ ടൈമുമായി ബന്ധപ്പെട്ടുള്ള രേഖ അത് ആധികാരികമാണോ അല്ലയോ? അല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞു, ഇനിയിപ്പോൾ മറ്റേതിൻ്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുന്നേ, ഒരു കടലാസ് എടുക്കുക, എഴുതുക, എന്നിട്ട് സർവീസ് ടാക്സിനോട് ചോദിക്കുക. ലോജിക്ക് നിങ്ങളൊരു, നിങ്ങൾ എന്താ പറയുന്നത്, വീണ വിജയൻ ജി എസ് ടി അടച്ചിട്ടില്ല എന്ന് പറയാണ്. ജി എസ് ടി അടച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാപ്പ് പറയും എന്ന് പറയാണ്. ജി എസ് ടി അടച്ചിട്ടില്ല എന്ന് പറയാണ്. ജി എസ് ടി അടച്ചു എന്ന് പറയാൻ, അടച്ചിട്ടില്ല എന്ന് പറയാൻ തെളിവ് ഇവരുടെ അടുത്തുണ്ടോ? ഇല്ല. ഒരു മിനിറ്റ്, ജി എസ് ടി അടച്ചിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു, ജി എസ് ടി തെളിവ് പറഞ്ഞു, മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ലെവലിലേക്കല്ല ഞാൻ പോണേ. പക്ഷേ ഒരു കാര്യം എന്താണ്, ഈ പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ ഒരു സിംഗിൾ പോയിന്റിനോട് മാത്രം ചോദിച്ച് തീരുമാനം എഴുത്ത് ആ സെറ്റിൽമെൻറ്റ് ബോഡി എഴുതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കീഴിൽ പറഞ്ഞിരിക്കുന്ന ഈ വീണ വിജയൻ്റെ മാത്രം കാര്യങ്ങളേ ഉള്ളൂന്നേ, അതിന് ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ ചർച്ച ചെയ്യണ്ടേ? ഈ ഒരാളെ മാത്രം എടുത്ത് ചർച്ച ചെയ്യുന്നത്? പക്ഷേ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? ആയിക്കോട്ടെ, ഞാൻ ഒരു മിനിറ്റ്, അതിനകത്ത് പിണറായി വിജയന്റെ പേരില്ലേ, പി വി എന്ന് പറഞ്ഞ പേരില്ലേ, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രം ചോദിക്കുന്നത്? പരിസ്ഥിതി വിനാശം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആ പരിസ്ഥിതി വിനാശമുള്ള കമ്പനിക്ക് ഭരണപക്ഷത്തിരിക്കുന്നവർ കൊടുക്കുന്ന ഇളവ് പോലെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷത്തു നിന്നുള്ള സമരം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തേക്കാൾ പണം കൊടുക്കേണ്ടത് പ്രതിപക്ഷത്തിന്. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല അതിനെ പറയേണ്ടത്. നോക്കൂ, നിങ്ങൾ ആ പരാമർശം എവിടെയാ വന്നിട്ടുള്ളത്? എൻ്റെ കമ്പനി സി എം ആർ എൽ പരിസ്ഥിതി ദോഷമുണ്ടാക്കുന്ന കമ്പനിയാണ് എന്നും അതിന് ദൈനംദിന പ്രവർത്തനത്തിന് രാഷ്ട്രീയക്കാരുടെ സേവനം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ രാഷ്ട്രീയക്കാർക്ക് ഈ രേഖകളില്ലാതെ പണം കൊടുത്തിരിക്കുന്നതെന്നാണ് ആ കമ്പനി ഈ പറയുന്ന ഇന്റർ സെറ്റിൽമെന്റിന്റെ ബോർഡ്. അതായത് വീണ വിജയന്റെ 68 കോടി രൂപ എന്താണ്, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഒന്നുമില്ലാതെ വാരി വലിച്ചു കൊടുത്തേക്കാണ്. ഈ പ്രതിപക്ഷം എന്താ, പരിസ്ഥിതി ദോഷം എന്താവട്ടെ, 68 കോടി രൂപ എന്തിനോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാരി വലിച്ചു കൊടുത്തിട്ട് അതിന് പ്രതിപക്ഷത്തിന് ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾ ഈ 60 ലക്ഷം രൂപ വീണ വിജയൻ എതിലേ കൊടുത്തതിനാണ് കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. 68 ലക്ഷത്തിന് കണക്കുണ്ടാക്ക്, 68 ലക്ഷമാണ് 68 കോടി 68 ലക്ഷം. Meet the editors.